അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിയോ സ്പൂഫിംഗ് ആണ്. അപ്പോൾ സ്പൂഫിംഗ് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ആഡാക്കാൻ കുറേ പേർക്ക് അറിഞ്ഞൂടാ, പിന്നെ കുറേ പേര് ചോദിച്ചു ഇങ്ങനെ ആഡാക്കുന്നതിന്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഈ ചാനലിൽ എന്താണ് അധികം വീഡിയോ ഇടാറില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ കൊണ്ട് കഴിയും പോലെ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്മളിപ്പം ബേസായിട്ട് യൂസ് ചെയ്യുന്നത് AERO വാട്സപ്പാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിലിപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് മാത്രമേ ആഡാക്കി വെച്ചിട്ടുള്ളൂ, ഒന്നുമില്ല ഇതിലൊന്നും. അപ്പോൾ സ്പൂഫിംഗ് ഒന്നും ഓൾറെഡി ഇല്ല. ഇതേ ഇപ്പോൾ ഈ ഡാൻസ് കളി അത് സെൻഡ് ആക്കുമ്പോൾ സാധാരണ നോർമൽ സെൻഡ് ആക്കും പോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫയലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പാസ്വേഡ് വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യാം. ട്യൂട്ടോറിയൽ ഫയൽ. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ഫയലിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ മൂന്നെണ്ണം ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ കോഡിൽ ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് വാല്യൂസ്. വാല്യൂസിൽ സ്ട്രിങ് ഓപ്പൺ ചെയ്യാം. സെലക്ട് കോഡ് കൊടുക്കുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം APK എഡിറ്റർ ഓപ്പൺ ആക്കുക. സെലക്ട് ആൻ APK ഫ്രം ആപ്പ്. നിങ്ങളുടെ ഏത് പാക്കേജ് നെയിമാണോ അതെടുക്കുക. ഫുൾ എഡിറ്റ്, പാർഷ്യൽ ഫയൽ കൊടുക്കുക. ഫയൽസ് പോവുക. അപ്പോൾ ജസ്റ്റ് ലോഡ് ആവുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരും കാണുന്നുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് റസ് ഓപ്പൺ ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇതിൽ വാല്യൂസ് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ദേ വാല്യൂസസ് ഇത് അതെടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ സ്ട്രിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് തന്നെ ഉണ്ടോ റിസോഴ്സസ്, അവിടെ നമ്മുടെ ഈ കോഡ് പേസ്റ്റ് അടിക്കുക. എന്നിട്ട് സേവ് അടിക്കുക, ബാക്ക് വരിക, ജസ്റ്റ് ബിൽഡ് കൊടുക്കുക. അപ്പോൾ അത് ബിൽഡ് ആവുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമ്മൾ. അപ്പോൾ നമ്മുടെ ആപ്പ് സെറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ MT ഓപ്പൺ ആക്കുക. നമുക്ക് എന്താ ഈ MT ഓപ്പൺ ചെയ്യാം. ഇതിൽ APK എഡിറ്റർ ഓപ്പൺ ചെയ്യാം. അതിൽ ഫയൽ ദയ വാട്സപ്പ് എടുക്കുക, ജസ്റ്റ് വ്യൂ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഡെക്സ് ആഡ് ആക്കണം. അപ്പോൾ നിങ്ങളുടെ ഫയൽ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ ഡെക്സ് ആഡ് ആക്കണം. ജസ്റ്റ് ട്യൂട്ടോറിയൽ ഫയൽ ഈ ഡെക്സ് നാലാമത്തെ ഡെക്സ് പിടിച്ചിട്ട് ആഡ് ആക്കുക. ആഡാക്കിന് ശേഷം ഡെക്സ് സെലക്ട് കോൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സെർച്ച് പോവുക. ഇവിടെ സെർച്ച് ആക്കേണ്ട കോഡും നമ്മുടെ ഫയലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതെടുക്കുക, MTO. നിങ്ങൾക്ക് നിങ്ങളേതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. എന്നിട്ട് അതിൽ സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഇതിൽ പാക്കേജ് നെയിം മാറ്റാനുണ്ട്. ഇത് com.to വാട്സപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വാട്സപ്പ് സെർച്ച് ആക്കുക. വാട്സപ്പ് റീപ്ലേസ് കൊടുക്കുക. നിങ്ങളുടെ പാക്കേജ് നെയിം ഏതാണോ അത് കൊടുക്കുക. നമ്മളിപ്പോൾ AERO വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ നിങ്ങളുടെ പാക്കേജ് ഇപ്പോൾ ഏതാണോ യോ ആണോ, യോ വാട്സപ്പ് കൊടുക്കുക. GB ആണെങ്കിൽ GB കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പാക്കേജ്, ഇഷ്ടം പോലെയല്ല പാക്കേജ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഓ റീപ്ലേസ് ആയിപ്പോയി. അപ്പോൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യണം. എന്നിട്ട് റീപ്ലേസ് പാക്കേജ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഈ ആദ്യം ഈ മേലത്തെ കോഡ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഡില്ലേ, ഈ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഫയലിൽ വരിക, പേസ്റ്റ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. സ്മാലിയിൽ ഇട്ടിട്ട് സെർച്ച് ആക്കുക. ഫയൽ ലോഡിംഗ് ആണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് വന്നതിൽ ദേ ഈ 24K എന്നുള്ളത്, അതിലെ ഫസ്റ്റ് ഫീൽഡ് പബ്ലിക് അതെടുക്കുക. അതെടുത്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഒരു 159 ലൈന് കാണും. അതിൽ മേലോട്ട് വന്നാൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലൈൻ ഒഴിവാക്കുക. ദേ ഐ ഗെറ്റ് ഒബ്ജക്റ്റ് V6, അത് ഒഴിവാക്കിയതിന് ശേഷം താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് എൻ്റെ മെത്തേഡ് ഒഴിവാക്കേണ്ട, അതിൻ്റെ മേലെ വരെ കട്ട് ചെയ്ത് ഒഴിവാക്കുക.
അതിനുശേഷം അവിടെ ഒരു റിട്ടേൺ വേർഡ് ആഡ് ആക്കണം. അത് മേലെ നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചാലും മതി, നിങ്ങൾ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ദേ ഈ കോഡ് കോപ്പി ചെയ്യുക. പാക്കേജൊക്കെ മാറ്റി സെറ്റാക്കണം, അല്ലെങ്കിൽ ക്രാഷ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കോപ്പി ചെയ്യുക, ദേ ഈ റിട്ടേൺ വേർഡിൻ്റെ മേലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സേവ് അടിക്കുക. അതിനുശേഷം തിരിച്ചു വരിക. അടുത്ത സെർച്ച് ചെയ്യേണ്ടത് കോൺവെർസേഷൻ ആണ്. കോപ്പി ചെയ്യുക, ബാക്ക് വരിക, കോൺവെർസേഷൻ സെർച്ച് കൊടുക്കുമ്പോൾ ക്ലാസ് നെയിം ഇട്ട് സെർച്ച് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിൽ ഇതേ കോൺവെർസേഷൻ കോം ഡോട്ട് നിങ്ങളുടെ പാക്കേജ് ഏതാണോ അതിൻ്റെ കോൺവെർസേഷൻ ഉണ്ടാവും. വേറെ കുറേ കോൺവെർസേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കോൺവെർസേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ദേ ഈ മുകളിൽ നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അവിടെ ക്ലിക്ക് ആക്കുക. അവിടെ ക്ലിക്ക് ആക്കിയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഓൺ ബാക്ക് പ്രസിഡൻ്റിൻ്റെ മേലെ ഓൺ ആക്ടിവിറ്റി റിസൾട്ട് ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫയലിലേക്ക് പോവാം. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ പിന്നെ ഇവിടെ ഒരു കോഡ് കാണാം, ആഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡുണ്ട്, ഇത്രയും വലിയൊരു കോഡ്. ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഈ ഓൺ ആക്ടിവിറ്റി ദേ ഇതിൻ്റെ മേലുള്ള പി സീറോയുടെ താഴെ രണ്ട് ഗ്യാപ്പ് ഇടുക, നമ്മുടെ കോഡ് അവിടെ ഇടുക. എന്നിട്ട് സേവ് അടിക്കുക, ബാക്ക് വരിക. എന്നിട്ട് നമ്മുടെ ഫയലിൽ പോവുക. അടുത്തത് സെർച്ച് ചെയ്യേണ്ടത് മീഡിയ ഫാക്ടറി ക്രിയേറ്റഡ് മെസ്സേജ് ദേ കോഡ്. ജസ്റ്റ് കോപ്പി ചെയ്യുക, സെർച്ച് ചെയ്യാം. ക്ലാസ് നെയിം മാറ്റിയിട്ട് സ്മൈലി ഇട്ടിട്ട് സെർച്ച് ആക്കുക. അപ്പോൾ ഒരു ഫയലേ ഫൗണ്ട് ആവും. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ടാണ് നമുക്ക് ആഡ് ആക്കേണ്ട കോഡുള്ളത്. അപ്പോൾ നമ്മുടെ ഫയലിൽ പോവാം. നമ്മുടെ ആഡ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം താഴോട്ട് വന്നാൽ ദേ 667-ാമത്തെ ലൈനിൽ ഒരു കൗണ്ട് 53 കാണാം. അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ കോഡ് വേസ്റ്റാക്കിയിട്ട് ഒരു ഗ്യാപ്പ് കൂടെ ഇട്ടിട്ട് ലൈനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് അടിക്കുക. നമ്മുടെ ഫയലിലേക്ക് തിരിച്ചു വരണം. അത് ആഡ് ആക്കിയതിന് ശേഷം ഇത് മീഡിയ ഫോർവേഡ് വിത്തൗട്ട് അപ്ലോഡ് കോപ്പി കൊടുക്കുക. സ്മൈലിട്ട് തന്നെ സെർച്ച് ചെയ്യാം. അപ്പോൾ അതും വന്നിട്ടുണ്ട്. അത് വന്നതിൽ നമുക്ക് ആഡ് ആക്കേണ്ടത് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. നമ്മുടെ ദേ അതിൻ്റെ കോഡ് എടുക്കുക, ആഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് ദേ ഈ കോഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ദേ ഇവിടെ കണ്ടോ ഈ കോണ്ട് 249-ാമത്തെ ലൈനിൽ നമ്മുടെ കോഡ് ആഡ് ആക്കുക, സേവ് ചെയ്യാം. എന്നിട്ട് അടുത്തത് സെർച്ച് ആക്കുക. കോപ്പി ചെയ്തു, സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഫയൽ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ആഡാക്കാൻ ഈ കോഡൊക്കെ ആഡാക്കാൻ വെറും സിമ്പിളാണ്. മറ്റേ നിങ്ങൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത്രയൊന്നും പണിയില്ല ഇത് ചെയ്യാൻ, സിമ്പിളാണ്. അപ്പോൾ ഇതിൽ 1518-ാമത്തെ ലൈന് അതിൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഇടുക, നമ്മുടെ കോഡ് ഇടുക, സേവ് അടിക്കുക. അപ്പോൾ ഇത്രയേ നമ്മളെ പണിയുള്ളൂ മെയിനായിട്ട് പറഞ്ഞാൽ. എന്നിട്ട് FM വാട്സപ്പ് സെർച്ച് ആക്കുക. FM വാട്സപ്പ് സ്മൈലിട്ട് സെർച്ച് ആക്കുക, വന്നിട്ടുണ്ട്. അപ്പം റീപ്ലേസ് കൊടുക്കുക. നിങ്ങളുടെ പാക്കേജ് ഏതാണോ അത് റീപ്ലേസ് ചെയ്യുക. നമ്മളിപ്പം നമ്മുടെ വാട്സപ്പ് യുവർ പാക്കേജ് നെയിം. ഞാനിപ്പോൾ നമ്മുടെ AERO വാട്സപ്പാണ്, AERO വാട്സപ്പ് 1 ആണ്. 1 ഓക്കെ കൊടുക്കുക. റീപ്ലേസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് വരിക, സേവ് ആൻഡ് എക്സിറ്റ് കൊടുക്കുക. അപ്പോൾ ക്ലാസ് ജസ്റ്റ് സേവ് ആകുമ്പോൾ വെയിറ്റ് ചെയ്യുക നമ്മൾ. ഓക്കെ കൊടുക്കുക. വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. മറ്റേൽ നിങ്ങൾ കുറേ കോഡൊക്കെ എടുത്തിട്ട് അവിടെ എവിടെയൊക്കെ കൊടുക്കാനില്ലേ, ഇതാ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് ഞാൻ കോഡൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് പാക്കേജും മാറ്റണം, അത്ര പണിയേ ഉള്ളൂ ഈ കോഡിൽ.
വേറെ കോഡ് തപ്പി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, ചാറ്റ് കയറാൻ പറ്റി. ഇത് ഓഡിയോ ജസ്റ്റ് ഓഡിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലശാജി ഇത് സെൻഡ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഇത് കണ്ടോ സെൻഡ് ആക്കാൻ പറ്റി. വോയിസ് നോട്ട് വർക്കിംഗ് ആണ്. അതേപോലെ പാലശാജിൻ്റെ ആ ഓഡിയോ തന്നെ നമുക്ക് എടുക്കാം. ദേ ഇതായിട്ട് സെൻഡ് ആവും. ഇപ്പോൾ ഞാൻ നെറ്റ്വർക്ക് ഓഫാണ്. പോരാത്തിന് എന്താണ് റെക്കോർഡിങ് സിസ്റ്റം സൗണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.